കരച്ചിലാണ് സീക്വൻസ്. അപ്പോൾ ഞാൻ വിചാരിച്ചു കുറച്ചും കൂടെ നമ്മൾ നന്നായിട്ട് എഫേർട്ട് ഇട്ട് കരഞ്ഞു കഴിഞ്ഞാൽ ക്യാപ്ചർ ചെയ്യുമ്പോൾ ആ അത് കിട്ടുമല്ലോ നമ്മളെ. അപ്പോൾ ഡയറക്ടർ ശശി സാർ അവിടെ ഉണ്ട്. അപ്പോൾ ഇങ്ങനെ റെഡി ആക്ഷൻ റോഡ് എന്ന് പറഞ്ഞിട്ട് പുള്ളി ഭയങ്കര ഫാസ്റ്റ് ആണല്ലോ. അപ്പോൾ ഞാൻ നല്ലോണം ഒരു കരച്ചിലായിരുന്നു. ആ കട്ട് 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 നീ എന്തിനാണ് കറിയത്? അപ്പം ഞാൻ പറഞ്ഞു അല്ല അത് മരിച്ച് കിടക്കുകയാണല്ലോ, നിൻ്റെ അച്ഛനല്ലോ മരിച്ച്. അപ്പോഴേ ഉപയോഗിച്ചു ഒന്നാ ശരി വേണ്ട. പുതുക്കോട്ടയിലെ പുതുമഹാളെന്ന് പറയുന്ന രസകരമായിട്ടുള്ള അതിലാണ് ഞാൻ മീശയൊക്കെ വെച്ച് ഈ പറക്കം തളികയിലെ ടി വി ഹോസ്റ്റ് ഒരുപാട് ട്രോളുകൾ. ഒരു ഒറ്റ ദിവസം ഷൂട്ട് ചെയ്താട്ടോ, ഒരേ ഒരു ദിവസം. പഞ്ചാബി ഹൗസിലെ ചോറ് പ്രാദേശിക വാർത്തകൾ, പ്രാദേശിക വാർത്തകൾ കമൽ കേട. ഇതാണ് ആ സമയത്തൊക്കെ തന്നെയാണോ ഈ ജയറാം പാർവതി പ്രേമൊക്കെ സജീവമായിട്ട് നടക്കുന്നത്? നമ്മൾ എന്ത് ചെയ്യണമെങ്കിൽ നമ്മളുടെ ഒരു പേഴ്സണൽ ടച്ച് അവിടെ ഉണ്ടാവും, അത് ഉറപ്പായിട്ടുണ്ടാവും. പിന്നെ ഈ ഇൻഡസ്ട്രി എന്ന് പറഞ്ഞാൽ എനിക്ക് പുതിയതല്ല. ഇപ്പോൾ ഈ പറഞ്ഞ പോലെ 36 ഇയേഴ്സ്, ഐ ഡിൻ്റ് ഈവൻ നോ ദാറ്റ് ഇറ്റ് വാസ് 36 ഇയേഴ്സ്. ആൾക്കാർ പറയുമ്പോഴാണ് എനിക്ക് മനസ്സിലാവണം ഇത്രയൊക്കെ ആയോ എന്ന് ഞാൻ ചിന്തിക്കണ പോലും. അവർ വർക്ക് ഷുഡ് സ്പീക്ക് റാദർ ദാൻ അവർ വേർഡ്സ്. ഞാൻ ആ ഒരു പ്രിൻസിപ്പിളിൽ ഏറ്റവും കൂടുതൽ വിശ്വസിക്കുന്ന ഒരാളാണ്. മൈ നെയിം ഈസ് അനിത എന്ന് പറഞ്ഞ് മൂന്നാം മുറയിലെ ആ കഥാപാത്രം സ്വയം പരിചയപ്പെടുത്തി മലയാള സിനിമയിലേക്ക് വന്ന പ്രസീത മേനോൻ, ഇപ്പം 36 വർഷമായി, എത്ര എത്ര വേഷങ്ങൾ നമ്മൾ ആലോചിക്കുന്നു. ചിരിപ്പിച്ചിട്ടുണ്ട്, കരയിപ്പിച്ചിട്ടുണ്ട്, ദേഷ്യപ്പെടുത്തിയിട്ടുണ്ട്, പല തരത്തിലെ ഇമോഷൻസ് ഉണ്ടാക്കിയിട്ടുണ്ട്. ഈ സിനിമയോടൊരു ഇഷ്ടം ഉണ്ടല്ലോ, ഇപ്പൊ പ്രൊഡക്ഷൻ കമ്പനി വരെ എത്തി നിൽക്കുന്ന സിനിമയോടുള്ള ആ ഇഷ്ടം അതെങ്ങനെയാ? ഈ ഒരു കാലഘട്ടം 36 വർഷത്തിൽ അതിങ്ങനെ പരുവപ്പെട്ടു വരുവാണല്ലോ പല രൂപത്തില്, അതെങ്ങനെയാ പറയാ? അല്ല ആക്ച്വലി പറയുകയാണെങ്കിൽ ഞാൻ സിനിമയിൽ വളരെ എന്താ പറയാ ആക്സിഡൻ്റലി എത്തിയ ഒരാളാണ് ഞാൻ, അല്ലാതെ സിനിമ എന്ന് പറഞ്ഞ് വന്നൊരു വ്യക്തിയല്ല. സെവൻ ആർട്സ് ഫിലിംസ് അവർ നമ്മുടെ ഫാമിലി ഫ്രണ്ട്സ് ആണ്. മൂന്നാം മുറ 1988 അത് ഇറങ്ങിയത്. ആ പടത്തിന് വേണ്ടിയിട്ട് ഇങ്ങനെ അതൊരു ഹൈജാക്ക് കഥയാണ്, കഥ എല്ലാവർക്കും അറിയാം. അപ്പം അതിൽ രണ്ട് പേരക്കുട്ടികളെ വേണമായിരുന്നു, ഹോം മിനിസ്റ്ററെ പേരക്കുട്ടികൾ, ഡൽഹിയിൽ നിന്ന് വരുന്ന ഒരു ഇത്. അപ്പോൾ ഒരു എന്തോ ഹോളിഡേക്കൊക്കെ വരുന്ന ഒരു സംഭവമാണ്. അപ്പം ഇവർ കുറേ പേരെയൊക്കെ ഓഡിഷൻ എടുത്തു തിരഞ്ഞു, ഒന്നും അങ്ങോട്ട് സെറ്റായില്ല. അങ്ങനെയാണ് ഇവർ ഞങ്ങളൊരു ഡിന്നർ കഴിച്ചുകൊണ്ടിരിക്കുന്ന സമയത്ത് ഇങ്ങനെ വിജയകുമാർ അങ്കിളും പിന്നെ ജയകുമാർ അങ്കിളൊക്കെ ഉള്ള സമയത്ത് അവർ ചോദിച്ചു വൈ ഡോട്ട് പ്രസ് ഈ വൈ ഡോണ്ട് യു ട്രൈ എന്നൊക്കെ പറഞ്ഞിട്ട് എന്നോട് ചോദിച്ചു. ഞാൻ പറഞ്ഞു അങ്കിളെ എനിക്കൊന്നും അറിയില്ല, ഞാൻ അവിടെ പോയിട്ട് എന്തെങ്കിലും ഗോളാക്കി കഴിഞ്ഞ് നിൽക്കല്ലേ മോശം. ഇല്ല ഒന്നും ചെയ്യാനൊന്നുമില്ല, യു ജസ്റ്റ് ബി ദെയർ, എല്ലാവരും ഉണ്ടല്ലോ, ജോളിക്കുട്ടല്ലേ, ലെറ്റ്സ് ഡു ഇറ്റ് എന്നൊക്കെ പറഞ്ഞു. നമ്മൾ ശരി ആയിക്കോട്ടെ എന്ന് പറഞ്ഞു. പിന്നെ പ്രത്യേകം എടുത്തു പറഞ്ഞൊരു കാര്യം വെച്ചാൽ ഷൂട്ടിൻ്റെ സമയത്ത് ഓരോ ഇതൊക്കെ കഴിയുമ്പോഴത്തേക്ക് നിങ്ങൾക്ക് ഒരു ഡയറി മിൽക്കൊക്കെ കിട്ടും. അപ്പം അന്ന് 7ാം ക്ലാസ്സിലൊക്കെ പഠിക്കുന്ന ആൾക്കാർക്ക് നമുക്ക് വേറൊന്നും അറിയില്ലല്ലോ, അപ്പോൾ അതൊക്കെ ഒരു സന്തോഷമല്ലേ. പിന്നെ നമ്മുടെ ഫാമിലി ഫ്രണ്ട്സും, അപ്പം അച്ഛനും അമ്മയും പറഞ്ഞു ആ ശരി നമുക്ക് പോവാം. അവരെല്ലാവരും എല്ലാവരും പിന്നെ ഫാമിലി ആയിട്ടാണ് നമ്മൾ ഷൂട്ട് പോവാറ്. നമുക്ക് അറിഞ്ഞൂടല്ലോ തൃപ്പൂണിത്തുറ ഹിൽ പാലസ്. അങ്ങനെ അവിടെ പോയി കണ്ടപ്പോൾ നമ്മൾ ഇതുവരെ കണ്ട സിനിമയിലൊക്കെ ഉള്ള ആൾക്കാരാണ് മൊത്തം. അത് അത് സുരേഷേട്ടൻ തൊട്ട് ഇന്നസെൻ്റ് അങ്കിള്, ആ ജഗതിച്ചേട്ടൻ, ഇല്ല എനിക്കൊന്നും ഒട്ടുമിക്ക മമ്മൂക്ക ഒഴിച്ച് ഒട്ടുമിക്ക എല്ലാ ആക്ടേഴ്സും ക്യാരക്ടർ റോളൊക്കെ ചെയ്യണവരെല്ലാവരും ഇവിടെ ഉണ്ടായിരുന്നു. അപ്പോൾ അതൊരു പ്രത്യേക ഒരു ഒരു എക്സ്പീരിയൻസ് ആയിപ്പോയി എനിക്ക്. ബിക്കോസ് ഐ ഹവ് നെവർ ബീൻ ടു എനിത്തിങ് ലൈക്ക് ദിസ്. അപ്പോൾ ഞാനും പിന്നെ എനിക്ക് തോന്നുന്നു എൻ്റെ ഒപ്പം സുമാ ജയറാം അവരുടെ എൻ്റെയും ഡെബ്യൂ ആയിരുന്നു അന്ന്. അപ്പോൾ ഞങ്ങളിങ്ങനെ ഈ പറഞ്ഞ പോലെ അതിൽ ആപ്പാടെ എനിക്കൊരു ഡയലോഗ് ഉണ്ടായിരുന്നു, രേവതി ചേച്ചി ബിസ്ക്കറ്റ് വരുമ്പോൾ വട്ട് ഇസ് യുവർ നെയിം, മൈ നെയിം ഇസ് അനിത, അതാണ് ഫസ്റ്റ് ഡയലോഗ്. അതിനുശേഷം നാട്ടിൽ പഠിക്കാൻ തുടങ്ങിയല്ലോ അല്ലേ? അതെ, ഞങ്ങൾ ഈ പറഞ്ഞ പോലെ നൈജീരിയയിൽ കുറേ കാലഘട്ടം താമസിച്ച് അവിടെ ഈ കുറേ പൊളിറ്റിക്കൽ ഇഷ്യൂസ് ഉണ്ടായപ്പോൾ ഒരു എന്താ പറയുക ലൈക്ക് പൊളിറ്റിക്കൽ ഒരു ഭയങ്കര ഐ മീൻ ലൈക്ക് ഇറ്റ് വാസ് നോട്ട് സേഫ് ഫോർ ഫാമിലീസ് അറ്റ് ദാറ്റ് ടൈം. അപ്പോൾ അച്ഛൻ പറഞ്ഞു ഇനിയിപ്പോൾ ഇവിടെ കുടുംബം ഞാൻ നിൽക്കാം, ബട്ട് നിങ്ങൾ യു ഹാവ് ടു ബി സേഫ് എന്ന് പറഞ്ഞിട്ട് നാട്ടിലേക്ക് പിന്നെ ഞങ്ങൾ എല്ലാവരും കൂടെ ഷിഫ്റ്റ് ചെയ്യണം. അങ്ങനെയാണ് സെവൻത് ഡേ അഡ്വന്റിസ്റ്റ് ഹൈസ്കൂളിൽ ഞാൻ ചേർന്ന കലൂരി. ആ സമയത്ത് തന്നെ ഈ വരവേൽപ്പ്, അതിനുശേഷമല്ലേ വരവേൽപ്പ്, പ്രാദേശിക വാർത്തകൾ, കമൽക്കേട്. കമൽക്കേട് എനിക്ക് തോന്നുന്നു നാല്, ഞാൻ മിക്കവാറും കുറെ ഡയറക്ടേഴ്സിന്റെ ഒന്നോ രണ്ടോ നാല് പടങ്ങളൊക്കെ ചെയ്തിട്ടുണ്ട്, അങ്ങനെ ഒരു ഭാഗ്യം ഉണ്ടായിട്ടുണ്ട്. അഭിനയം ആദ്യം തുടങ്ങുന്നു, പിന്നീടാണ് മിമിക്രി സംഭവിക്കുന്നത്. മിമിക്രി എന്ന് വെച്ചാൽ എനിക്ക് തോന്നുന്നു മൂന്നാം മുറ കാലഘട്ടത്തിൽ തന്നെ ആ സിനിമ ചെയ്യണോടനുബന്ധിച്ച് തന്നെ ഞാൻ ഈ പറഞ്ഞ പോലെ നമുക്ക് ഈ പേഴ്സണൽ ഇൻട്രാക്ഷൻസ് വരുമല്ലേ. അപ്പോൾ ഇതുപോലെ തന്നെ നമ്മൾ കണ്ടുകൊണ്ടിരിക്കുകയാണ് ഇവർ ഓരോ ആക്ടേഴ്സിൻ്റെയും ഇരിപ്പ്, നടത്തം, സംസാരം, ശരീരഭാഷ എല്ലാം. അപ്പം അതൊരു കൗതുകം. അതൊക്കെ ഞാൻ ഒരു പ്രൊഫഷണൽ മിമിക്രി ആർട്ടിസ്റ്റ് ഒന്നുമല്ല, എന്തോ ഈ പറഞ്ഞ പോലെ എല്ലാം അങ്ങ് സംഭവിച്ചു എന്ന് പറയണ പോലെ.
അപ്പോൾ അങ്ങനെ ഓരോരുത്തർ സൗണ്ട് ഒക്കെ കേൾക്കുമ്പോൾ എനിക്ക് എന്തുകൊണ്ടോ അന്ന് അതിങ്ങനെ ചില സമയത്തൊക്കെ ചില മാനറിസവും ഇതൊക്കെ ഇങ്ങനെ വരുമ്പോൾ ഞാൻ ബാത്റൂമിനകത്താണ്, നമ്മുടെ പരീക്ഷണശാല എന്ന് പറയുന്ന ബാത്റൂമാണല്ലോ, എൻ്റെ വേറെ ആരെങ്കിലും കണ്ടു കഴിഞ്ഞാൽ മോശം വിളിച്ചിട്ടുണ്ട്, നമ്മൾ ചെളിപ്പ് ബാത്റൂമിലാണ്. അപ്പോൾ അങ്ങനെ സൗണ്ടൊക്കെ ഇങ്ങനെ ചേഞ്ച് ചെയ്ത് വരുമ്പോൾ എൻ്റെ ചേച്ചി ഇത് കേട്ട് ആ നോട്ടീസ് ചെയ്തു, നോട്ടീസ് ചെയ്തിട്ട് എന്താണ് അവിടെ ആണുങ്ങളുടെയൊക്കെ ശബ്ദം. അങ്ങനെ അവളത് മനസ്സിലാക്കുകയും പ്രിയച്ച് പിന്നെ അത് ഇത് നമ്മൾ കുറച്ചും കൂടെ നന്നായിട്ട് ട്രെയിൻ ചെയ്തെടുത്താൽ നിനക്ക് യുവജനോത്സവത്തിൽ പങ്കെടുക്കാം. അപ്പോൾ ആ സമയത്തും ഈ പറഞ്ഞ പോലെ മിമിക്രി മോണോ ആക്റ്റൊക്കെ വരുമ്പോൾ ഞാൻ അതിൻ്റെ ഭാഗമാവാറുണ്ട്, പ്രൈസ് കിട്ടിയിട്ടുണ്ട്, അങ്ങനെ ഒരു ഇത്. പാവം പാവം രാജകുമാരൻ എന്ന് പറയുന്ന സിനിമയിൽ കണ്ണാടിക്കൈയിൽ എന്ന് പറയുന്ന പാട്ടിൽ ഇപ്പോഴും ആ പാട്ട് നമ്മൾ കണ്ടു ഒക്കെ തുടക്കത്തിൽ പട്ടുപാവട ഇട്ടിട്ട് ഒരു ഭയങ്കര ക്യൂട്ടായിട്ടുള്ള ഒരു പ്രസിദ്ധ ചേച്ചിനെ കാണാം. അല്ല പണ്ടത്തെ എന്ന് പറഞ്ഞ പട്ടുപാവട, അതുപോലെ ഹാഫ് സാരി അതൊക്കെ ആയിരുന്നല്ലോ ഒരു ഒരു ഫാഷൻ സ്റ്റേറ്റ്മെന്റ് എന്ന് പറഞ്ഞാൽ അതായിരുന്നു കൂടുതൽ. അതിൽ ഹീറോയിൻ രേഖ ചേച്ചി ആയിരുന്നു. അപ്പൊ രേഖ ചേച്ചി സെറ്റിൽ വന്നതിന്റെ ശേഷം എന്നെ ശ്രീനേട്ടൻ ആ കറക്റ്റ് മാച്ച് ആയിരിക്കേ, നിങ്ങൾക്ക് രണ്ടുപേരുമായി നല്ല മാച്ച് ആയിരിക്കേ, കുറച്ച് ഉള്ളിക്കാരി അവിടെ ഇരുന്നിട്ട് കളിയാക്കണം. പക്ഷെ നല്ലൊരു എന്താ പറയാ, ഇപ്പൊ ശ്രീനേട്ടൻ്റെ ഒപ്പം ഒക്കെ വർക്ക് ചെയ്യാന്ന് പറഞ്ഞാൽ ഒന്നാമത് അദ്ദേഹം ഇത്രയും പ്രഗത്ഭനായ ഒരു ഡയറക്ടറാണ്, നടനാണ്, എഴുത്തുകാരനാണ്, എല്ലാം അല്ല. അപ്പോൾ പുള്ളിയൊക്കെ പകർന്നു തരുന്ന ഓരോ കാര്യങ്ങളുണ്ട്, നമ്മളൊക്കെ ഇത് ചെയ്യുമ്പോൾ ഈ മോഡുലേഷൻ പിടിക്കണം, ഇത് പറയുമ്പോൾ ഇങ്ങനെയാണ് ചെയ്യേണ്ടത് എന്നൊക്കെ പറഞ്ഞു തരാം. ഈവൻ കമൽക്ക് അവിടെ ഉണ്ടെങ്കിൽ പോലും നമ്മളെ നമുക്കൊരു കംഫേർട്ട് സോൺ ആക്കി തരണമല്ലോ, അതിനൊക്കെ മൂപ്പരൊക്കെ ഭയങ്കര ഐ മീൻ സോ ഹെൽപ്ഫുൾ. അപ്പോൾ നമുക്കതൊക്കെ നമ്മളുടെ ഒരു ഒരു ഏട്ടൻ മൂത്ത ഏട്ടൻ പറയണ പോലെയാണല്ലോ. അപ്പോൾ അതൊരു എത്രയായാലും ഭയങ്കര ഒരു അനുഭവം തന്നെയായിരുന്നു ആക്ച്വലി പറഞ്ഞത്. ആദ്യത്തെ ഒന്ന് രണ്ട് സിനിമകൾക്ക് ശേഷം കുറച്ചും കൂടി ഡയലോഗ് ഒക്കെ വരുന്ന വേഷങ്ങൾ സംഭവിക്കുമ്പോൾ കുറച്ചുകൂടി സിനിമ എന്നുള്ള മാധ്യമമായിട്ട് നമുക്കൊരു ഒരു പരിചയം പൊരുത്തപ്പെടലൊക്കെ സംഭവിക്കുന്നു. ശരിക്കും ഒരു ആക്ടർ എന്നുള്ള രീതിയിൽ അഭിനയിച്ച ഒരു സിനിമ എന്ന് ചേച്ചിക്ക് തോന്നിയിട്ടുള്ള വേഷം ഏതായിരുന്നു? കൂടുതലും ഞാൻ കമേഴ്ഷ്യൽ പടങ്ങളുടെ ഭാഗമായിരുന്നു. ഇഫ് യു ജസ്റ്റ് ലുക്ക് അറ്റ് ഇറ്റ്, ഞാൻ ഓഫ് ബീറ്റ് പടങ്ങളൊന്നും നമുക്ക് ഇതുവരെ ചെയ്യാനൊരു അവസരം കിട്ടിയിട്ടില്ല, ഇനി കിട്ടും എന്ന് വിചാരിക്കുന്നു. ആക്ച്വലി എനിക്ക് കോളേജ് പഠിക്കണ പോലെയുള്ളൂ, എനിക്ക് ഇൻഡസ്ട്രീസ് ലൈക്ക് എ ബിഗ് കോളേജ് ഫോർ മീ, ഐ വാസ് ഐ ആം ജസ്റ്റ് എ സ്മോൾ സ്റ്റുഡന്റ് ഹൂസ് ട്രൈങ് ടു അണ്ടർസ്റ്റാൻഡ് തിങ്സ്. അന്ന് ഫിലിമിലാണല്ലോ നമ്മൾ ഷൂട്ട് ചെയ്യുന്നത്, പല ആക്ടേഴ്സും പറഞ്ഞു കേട്ടിട്ടുണ്ട് ഈ അതുവരെ കുഴപ്പമുണ്ടാവില്ല, ഈ കഥയെ നമുക്ക് ക്യാരക്ടറിനെ കുറിച്ച് പറഞ്ഞിരുന്നു സീനിനെ കുറിച്ച് ഡിസ്ക്രൈബ് ചെയ്യുമ്പോൾ കുഴപ്പമില്ല, പക്ഷേ ഈ ഫിലിം റോൾ ചെയ്യുന്ന ഒരു ശബ്ദം കേട്ട് തുടങ്ങുമ്പോൾ ഒരു പ്രത്യേക ടെൻഷൻ വരും, അങ്ങനെയുള്ള ഒരു സംഭവം എങ്ങനെയാണ്? അയ്യോ ഞാൻ എനിക്ക് ആ പടത്തിൻ്റെ ഞാൻ ഉറുശിച്ചിട്ടൊരു പടം ഐ വി ശശി സാറിൻ്റെ, അപ്പോൾ ആ പടത്തിൽ എന്താ വെച്ചാൽ ഞാൻ ഈ ഉറുശിച്ചിയുടെ ഫ്രണ്ട്സ് ഉണ്ടല്ലോ, അപ്പോൾ ആ കൂട്ടത്തിൽ ഒരാളായിട്ടാണ്. അപ്പോൾ സീക്വൻസ് എന്താന്ന് വെച്ചാൽ ഉറുശിച്ചിയുടെ ക്യാരക്ടർ അച്ഛൻ മരിച്ചു, ഓക്കെ, അപ്പോൾ അവിടെ അപ്പോൾ സീക്വൻസ് കരച്ചിലാണ് സീക്വൻസ്. അപ്പോൾ ഞാൻ വിചാരിച്ചു കുറച്ചും കൂടെ നമ്മൾ നന്നായിട്ട് എഫേർട്ട് ഇട്ട് കരഞ്ഞു കഴിഞ്ഞാൽ ക്യാപ്ചർ ചെയ്യുമ്പോൾ ആ അത് കിട്ടുമല്ലോ നമ്മളെ. അപ്പോൾ ഡയറക്ടർ ശശി സാർ അവിടെ ഉണ്ട്, അപ്പോൾ ഇങ്ങനെ റെഡി ക്യാമറ റോളിക്ക് എന്ന് പറഞ്ഞിട്ട് പുള്ളി ഭയങ്കര ഫാസ്റ്റ് ആണല്ലോ അങ്ങനെ പറഞ്ഞു. അപ്പോൾ ഞാൻ നല്ലോണം ഒരു കരച്ചിലായിരുന്നു, ആ കട്ട് 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 കട്ട്, നീ എന്തിനാണ് കരയുടെ? അപ്പോൾ ഞാൻ പറഞ്ഞു അല്ല അത് മരിച്ച് കിടക്കുകയാണല്ലോ നമ്മൾ കരയണമല്ലോ, പറഞ്ഞു അതിന് നിൻ്റെ അച്ഛനല്ലോ മരിച്ച്, ഇടുത്ത വാക്കി നിൻ്റെ അച്ഛനല്ലോ മരിച്ച്, ഏ ഇവിടെ അച്ഛനല്ലേ മരിച്ച്, നീ എന്ത് ഇത്ര കരയുടെ? അപ്പോഴേ വിചാരിച്ചു എന്നാൽ ശരി വേണ്ട. അന്നത്തെ ഡയറക്ടർ എന്ന് പറഞ്ഞാൽ ശരിക്കും ചീത്ത പറയും. ആ പിന്നെ എന്ത് കാരണം ക്യാമറ ഒന്നും അത് ഫിലിമല്ലേ, അത് ഭയങ്കര ഇന്നത്തെ പോലെ സുഖല്ലേ, റേസ് ചെയ്ത് കഴിയാൻ പിന്നെ റെക്കോർഡ് ചെയ്യുക, അന്നതല്ലോ ഫിലിം വേസ്റ്റ് ചെയ്യാൻ നോക്കുക എന്നൊക്കെ പറഞ്ഞിട്ട് ഒച്ചെടുക്കും. നമ്മളെല്ലാവരും ഉപയോഗിച്ച് പറയും, ഒരു ഉപയോഗിച്ച് പറയും സാറിന് കുഴപ്പമില്ല കുഴപ്പമില്ല, അതേ പറഞ്ഞു എല്ലാവരും ദേ ആർ ഓൾസോ ലെജൻഡ്സ്. അപ്പോൾ അവരൊപ്പം ഒക്കെ നമ്മൾ വർക്ക് ചെയ്യുമ്പോൾ ഡെഫിനറ്റ്ലി അതെ എനിക്ക് മാത്രം എന്നല്ല എല്ലാവർക്കും. ഈ പ്രാദേശിക വാർത്തകളുടെ സീക്വൻസിൽ പാർവതി ചേച്ചിയുടെ ഭയങ്കര നോട്ടി ആയിട്ടുള്ള ആ ഗാങ്ങിലുള്ള ആളാണല്ലോ, അനീത്തിയാണോ കൂട്ടുകാരിയാണോ നമുക്ക് അത്രയും കൂട്ടുകാരി ഇതാണ്. ആ സമയത്തൊക്കെ തന്നെയാണോ ഈ ജയറാം പാർവതി പ്രേമമൊക്കെ സജീവമായിട്ട് നടക്കുന്നത്? കാരണം ഞാൻ അവരായിട്ട് കുറേ പടങ്ങൾ അടുപ്പിച്ച് ചെയ്തിട്ടുണ്ട്, ഇപ്പം ഈ പറഞ്ഞ പോലെ ഉത്സവ പിറ്റേന്ന് മാലയോഗം. അപ്പം ഞങ്ങൾ ഇപ്പം എനിക്കൊന്നും ഞാൻ ആ പ്രാദേശിക വാർത്തകളാണോ അതോടെ ഏതോ ഒരു സെറ്റും ഞങ്ങൾ ഇവരാദ്യത്തിനോ അത് കഴിഞ്ഞാൽ അപ്പോൾ പറഞ്ഞു ചേച്ചി പറഞ്ഞു എവിടെ പോയാലും ഉണ്ടല്ലോ. അപ്പൊ നമുക്കിതൊക്കെ കാണാം ഇവരെ, നമ്മള് വെച്ചാൽ ചെറുതാണ് പിന്നെ പിന്നെ അതുണ്ട് അതുണ്ട്. നമ്മള് ജയറാമേട്ടൻ ഞാൻ പറഞ്ഞു ചേച്ചി റൂമിൽ ഞങ്ങള് മറ്റേ കോഴിക്കോട് മഹാറാണി ഹോട്ടലിൽ താമസിച്ചിരുന്നത്. അപ്പോൾ പറഞ്ഞു ചേച്ചി പറഞ്ഞു ചേച്ചിയുടെ അമ്മയും ഒക്കെ ഉണ്ട്, അപ്പോൾ ബാർ റൂമിലേക്ക് വന്നു പറഞ്ഞു നമ്മൾ അവിടെ നിന്ന് കളിക്കുകയും പിടിക്കുകയും അതൊക്കെ ചെയ്യും. അപ്പോൾ ആ സമയത്ത് ജയറാമേട്ടൻ വരികയും ഇവരായിട്ട് സംസാരിക്കുകയും ഒക്കെ അത് ആ ഒരു ഇത് ഉണ്ടായിരുന്നു ആക്ച്വലി പറഞ്ഞാൽ.
ഉത്സവപ്പിറ്റേന്നില് ഒരു വേഷം എന്ന് പറഞ്ഞാൽ ഉത്സവപ്പിറ്റേന്ന് ഇപ്പൊ ഈ അടുത്തും ലിജോ ജോസ് പല്ലിശ്ശേരി മോഹൻലാലിന്റെ ഏറ്റവും പ്രിയപ്പെട്ട ചിത്രങ്ങളിൽ ഒന്നായിട്ട് കണക്കാക്കുന്ന ഒരു സിനിമ, അതിലൊരു വേഷം ചെയ്യാൻ പറ്റിയിട്ടുണ്ട്. അതും പാർവതിജിയുടെ അനിയത്തിയായിട്ട്. അത് എനിക്ക് എന്നെ സംബന്ധിച്ച് എനിക്ക് കിട്ടിയ ഏറ്റവും വലിയൊരു എന്താ പറയുക ഓപ്പർച്യൂണിറ്റി എന്ന് തന്നെ പറയാം. കാരണം ഒന്ന് ഭരത് കുബി സാറാണ് ഡയറക്ടർ, അപ്പം അങ്ങേരൊക്കെ ഒരു ഇതിൽ നമുക്ക് ഒരു സ്ക്രീൻ സ്പേസ് കിട്ടുക എന്ന് പറയുന്നത് തന്നെ വലിയൊരു കാര്യമല്ലേ. പിന്നെ അതും ഈ പറഞ്ഞ പോലെ ഷൊർണൂർ ഒറ്റയാണ് അതിൻ്റെ ഷൂട്ടിങ്ങും കാര്യങ്ങളൊക്കെ. അപ്പോൾ അതിലും നമുക്കെന്താ, പക്ഷെ ഒരു ഗുണം എന്താണെന്ന് വെച്ചാൽ ഇവരാരും അത്ര നമുക്ക് ഒരുപാട് ഫ്രീഡം തരുന്നുണ്ട്. ലൈക്ക് ദേ വി നോട്ട് ക്വൈറ്റ് റിജിഡ് ഓൺ സെർട്ടൺ ആസ്പെക്ട്സ്. നമ്മളിപ്പോൾ ഏതോ ഒന്നിൽ പാർവതിച്ചി, അപ്പോൾ ലാലേട്ടൻ പെണ്ണ് കാണാൻ വന്നിക്കുകയാണ്, അപ്പോൾ അതാണ് സീക്വൻസ് എന്നാണ് എൻ്റെ ഓർമ്മ. അപ്പോൾ ഇങ്ങനെ അടക്കം ചെയ്ത് നമ്മൾ ചിരിക്കണ ഒരു ഒരു സംഭവം ഉണ്ട് അതിനകത്ത്, ഇങ്ങനെ കളിയാക്കിയിട്ട് ചേച്ചി എന്നൊക്കെ പറഞ്ഞിട്ട് എന്തൊരു സാധനം. അപ്പോൾ അതൊക്കെ പുള്ളി ആക്ച്വലി അത് അഭിനയിച്ച് കാണിക്കും, നമുക്ക് ഇതുപോലെ ചെയ്താൽ മതി എന്ന് പറഞ്ഞു. അപ്പോൾ ഒരു ആക്ടറിനെ സംബന്ധിച്ച് ഇത്രയും വലിയൊരു കാര്യം, മറ്റേ നമ്മൾ നമ്മൾ എന്തായാലും എഫേർട്ട് ഇടും ഫോട്ടോ ചെയ്ത കേസ്, പക്ഷെ എവിടെ നിർത്തണം എന്നുള്ള സംഭവം ഉണ്ടല്ലോ, അത് കറക്റ്റായിട്ട് മൂപ്പര് പറഞ്ഞു തരും. മഴയത്തും മുൻപേ ആ സിനിമ സംഭവിക്കുമ്പോൾ ശരിക്കും കോളേജിലെ നല്ല ഇടിവെട്ട് പെൺകുട്ടി, ഇപ്പോഴത്തെ കുഞ്ഞുമോള്, ഇപ്പോഴത്തെ ഭാഷയിൽ എന്താ വെടിച്ചില്ല പെൺകുട്ടി എന്നൊക്കെ പറയണ പോലെ ഷർട്ടൊക്കെ ഇട്ട് പ്രത്യേക ഹെയർ സ്റ്റൈൽ ഒക്കെ. ഞാൻ ഭയങ്കര എൻജോയ് ചെയ്ത് ചെയ്തൊരു പടാ. ബിക്കോസ് സാധാരണക്ക് നമ്മൾക്ക് ഈ ഒറ്റപ്പെട്ടിട്ടുള്ള കഥാപാത്രങ്ങളാണോ ചെയ്യുന്നില്ല, ഇവർ അനീതി ക്യാരക്ടർ കുറേ പേരൊന്നും ഉണ്ടാവില്ല. ഇതങ്ങനെയല്ല, ഞങ്ങളൊരു ഗ്യാങ് ആയിരുന്നു. അപ്പോൾ ഞങ്ങൾക്കെന്ന് വെച്ചാൽ പിന്നെ കമൽക്ക, കമൽക്കയുടെ എനിക്ക് തോന്നുന്നു അത് ഞാൻ ചെയ്യണം നാലാമത്തെ പടം. അപ്പം എനിക്ക് ഓൾറെഡി കമൽക്കയുടെ ഒരു പ്രോസസ്സ് അറിയാം, നിങ്ങളൊക്കെ എങ്ങനെയാണ് ഉദ്ദേശിക്കുന്നത്. അപ്പോൾ ചിലവരത്തെ നമ്മൾ ഈ ബഹളം വയ്ക്കലാണല്ലോ, ഞങ്ങൾക്ക് പ്രത്യേകിച്ച് പണിയതില്ലല്ലോ, ഞങ്ങൾ കിടത്ത് ഒച്ചപ്പാട് വേള. അപ്പോൾ കമൽക്ക തുടങ്ങി രാവിലെ നീച്ച വന്നോളൂ ഒച്ചപ്പാട് ബേളം ഉണ്ടാക്കി, ഒരു സീരിയസ്നെസ് ഇല്ലാതെ ഗക്ക് എന്നൊക്കെ പറയും. അപ്പോൾ കുറച്ച് നേരം ഞങ്ങളിങ്ങനെ മിണ്ടടിക്കും. അത് കഴിഞ്ഞ് ഒരു അഞ്ച് മിനിറ്റ് ഉണ്ട്, അപ്പോൾ നോക്കാം ആ കലപടിക്കലും. ബിക്കോസ് ഓൾറെഡി വി ആർ ടീനേജേഴ്സ് ആൻഡ് വി വുഡ് ലവ് ടു ടോക്ക് അബൌട്ട് സോ മെനി തിങ്സ്. അപ്പോൾ അതൊരു ഒരു ഒരു ഭയങ്കര ഫാമിലി അറ്റ്മോസ്ഫിയർ പോലെയായിരുന്നു. പിന്നെ ഞങ്ങളുടെ അമ്മമാരും എല്ലാവരും ഞങ്ങൾ പാലക്കാടായിരുന്നു എൻ്റെ ഷൂട്ടിങ്. സുകുമാരിയമ്മയായിട്ട് കുറേ കോമ്പിനേഷൻ ഒരുമിച്ചുണ്ടായിരുന്നല്ലോ. സുകുമാരിയമ്മ എന്ന് പറഞ്ഞാൽ എനിക്ക് ഏറ്റവും ഇഷ്ടമുള്ളൊരു വിദ്യാമ്മ കഴിഞ്ഞ് എനിക്ക് ഏറ്റവും ഇഷ്ടം സുകുമാരിയമ്മേനെയാണ്. സുകുമാരിയമ്മ ഞാൻ ഇതിനു മുമ്പ് സുകുമാരിയമ്മയുടെ ഒപ്പം വർക്ക് ചെയ്തിട്ടുണ്ട്. സുകുമാരിയമ്മയുടെ ഒരു ഒരു പ്രത്യേകത എന്താണെന്ന് വെച്ചാൽ നമുക്ക് നല്ലോണം നല്ല ഉപദേശങ്ങൾ, അതായത് ഇപ്പം നമ്മളുടെ ഡ്രസ്സിൻ്റെ ആയാലും നമ്മൾ എങ്ങനെയായിരിക്കണം, ഇപ്പം ഡ്രസ്സിന് നീളം ജാസ്തിയാണെങ്കിൽ അതിനനുസരിച്ചുള്ള ഹീലിടണം, അങ്ങനെ ഓരോ കാര്യങ്ങളും. പിന്നെ അതുപോലെ തന്നെ ഓരോ നടിമാർ അവരെങ്ങനെയാണ് മേക്കപ്പ് ചെയ്യുക, അവരെങ്ങനെയാണ് അവർ, അപ്പോൾ അങ്ങനെ അപ്പോൾ നമുക്കൊരു ധാരണ കിട്ടുമല്ലോ ഇപ്പോൾ സിനിമയിൽ. അപ്പോൾ പറയും നമ്മൾ ഇപ്പോൾ ഫോർ എക്സാമ്പിൾ സുകുമാരിയമ്മ എന്നോട് പറഞ്ഞിട്ടുള്ള ഭാനുപ്രിയ മാഡം ഉണ്ടല്ലോ, ഭാനുപ്രിയ മാഡത്തിൻ്റെ ഒരു പ്രത്യേകത എന്താ വെച്ചാൽ ഏത് ആംഗിൾ നോക്കിയാൽ അവരുടെ സ്കിൻ ടോണും മുഖത്തിട്ടിക്കണ മേക്കപ്പിൻ്റെ ടോണും സെയിം ആയിരിക്കും. അപ്പോൾ ബിക്കോസ് ഷീ ഈസ് വെരി പെർട്ടിക്കുലർ, ആ ഒരു ഫിംഗർ ടിപ്പ് വരെ ഷീ ഈസ് വെരി പെർട്ടിക്കുലർ ദാറ്റ് എല്ലാം ഒരുപോലെ ഇരിക്കണം. അപ്പോൾ അങ്ങനെയൊക്കെയുള്ള മൈന്യൂട്ട് ഡീറ്റെയിൽസ് വരെ ശ്രദ്ധിക്കുന്ന ആക്ടേഴ്സ് ഉണ്ട്. അപ്പോൾ നിങ്ങൾ ചെറുപ്പക്കാരാണ്, അപ്പോൾ നിങ്ങൾ ഇതിന് സിനിമയിലൂടെയാണ് ഇനി ഓരോ കാര്യങ്ങൾ ചെയ്യാൻ പോകുന്നത്. അപ്പോൾ നിങ്ങളെല്ലാം ശ്രദ്ധിക്കണം, കാരണം നമ്മൾ ഒരു സിനിമ എന്ന് പറയുന്നത് അതിൻ്റെ ഓവറോളാണ് നമ്മൾ നോക്കണത്. അപ്പോൾ നിങ്ങളുടെ കഥാപാത്രത്തിനനുസരിച്ചായിരിക്കണം നിങ്ങളുടെ ഗെറ്റപ്പും നിങ്ങളുടെ ഇതും, മേക്കപ്പ് ഇടുമ്പോൾ അതിനനുസരിച്ച് കഥാപാത്രത്തിന്. അപ്പോൾ അങ്ങനെ ഞങ്ങൾക്ക് എല്ലാ തരത്തിലും സുകുമാരിയമ്മ എല്ലാ ദിവസവും സുകുമാരിയമ്മയുടെ ഒരു ക്ലാസ് ഉണ്ട്. കോമഡിയുടെ ഈ ഒരു എലമെൻ്റ് ഉണ്ടല്ലോ, അതായത് അത് നമുക്ക് പറ്റുന്ന പരിപാടിയാണെന്ന് എപ്പോഴാണ് ചേച്ചി തിരിച്ചറിയുന്നത്? ഫോർ ആൻ ആക്ടർ ഐ ഓൾവേസ് ഫീൽ ദറ്റ് ഐ ഹാവ് ടു ബി വേഴ്സറ്റൈൽ, ബിക്കോസ് ഐ ജസ്റ്റ് ഡോണ്ട് വോണ്ട് ടു ബി സ്റ്റക്ക് അപ്പ് ഇൻ വൺ പെർട്ടിക്കുലർ ജനറൽ. ലൈക്ക് ഇവർക്ക് കോമഡി മാത്രമേ ചെയ്യാൻ പറ്റുള്ളൂ, അങ്ങനത്തെ കഥകളിലൂടെ ഇവരേത്, അങ്ങനെ എനിക്ക് താല്പര്യമില്ല. ഞാൻ അത് ബ്രേക്ക് ചെയ്ത ഒരു ഇതാണ് പത്രം. ലൈക്ക് പിന്നെ അതുപോലെ ഞാൻ 2019 ചെയ്ത സ്റ്റാൻഡപ്പ് എന്ന് പറഞ്ഞ അതിൽ ഹെഡ് കോൺസ്റ്റബിൾ സിനി എന്ന് പറയുന്നത് വളരെ സീരിയസ് ആയിട്ടുള്ള ഒരു ക്യാരക്ടർ. അപ്പോൾ എനിക്കെന്ന് പറഞ്ഞാൽ കോമഡി അതെന്താ അറിയില്ല, മേ ബി മിമിക്രി ചിലപ്പോൾ അതിനൊരു സഹായമായിരുന്നേക്കാം, അല്ലാതെ ഞാനൊരിക്കലും അങ്ങനെ ഞാൻ എനിക്ക് കോമഡി ചെയ്യാൻ പറ്റുമെന്ന് ഞാൻ ഒരിക്കലും ചിന്തിച്ചിട്ടില്ല. ബട്ട് വെൻ ഐ വാസ് പുട്ട് ഇൻ ദാറ്റ് പെർട്ടിക്കുലർ സ്പേസ് ആസ് എൻ ആക്ടർ ഐ ഹാവ് ടു ഡു. അപ്പോൾ ഞാൻ ചലോ ലെറ്റ്സ് ടേക്ക് ഇറ്റ് അപ്പ്, ഞാൻ എന്തുകൊണ്ട് എന്തുകൊണ്ടായിക്കൂടാ, എല്ലാത്തിനും എനിക്ക് അങ്ങനെയാണ്. അപ്പോൾ നമ്മളെപ്പോഴും പറയില്ലേ അവർ വർക്ക് ഷുഡ് സ്പീക്ക് റാദർ ദാൻ അവർ വേർഡ്സ്. ഞാൻ ആ ഒരു പ്രിൻസിപ്പിളിൽ ഏറ്റവും കൂടുതൽ വിശ്വസിക്കുന്ന ഒരാളാണ്. കാരണം നമ്മൾ നമ്മളെക്കുറിച്ച് തന്നെ ഞാൻ സംഭവമാണെന്നൊക്കെ പറയണേക്കാട്ടിലും നമ്മുടെ വർക്ക് കണ്ടിട്ട് ആണോ അല്ലയോ എങ്ങനെയുണ്ട് എന്നൊക്കെ അവർ പറയുമ്പോൾ, അവർ നേരിട്ട് നമ്മളോട് പറയുമ്പോൾ, എനിക്ക് തോന്നുന്നു അതാണ് ഒരു ആക്ടർക്ക് കിട്ടുന്ന ഏറ്റവും വലിയൊരു ഒരു അവാർഡും ഒരു എൻകറേജ്മെൻ്റ് എന്ന് പറയുന്നത്. പ്രസീതാമേനൻ എന്ന് പറയുന്ന ആക്ടറുടെ പൊട്ടൻഷ്യലിനെ പുഷ് ചെയ്ത് കൊണ്ടുവരാൻ ശരിക്കും
അത്രയും റേഞ്ച് ഉള്ള ക്യാരക്ടേഴ്സ് കിട്ടുക എന്ന് പറയുന്നത് വളരെ റെയർ ആയിട്ടല്ലേ സംഭവിച്ചിട്ടുള്ളൂ. ഇപ്പോൾ ഉദാഹരണത്തിന് പത്രത്തിലെ ക്യാരക്ടർ ഭയങ്കര കോംപ്ലക്സ് ക്യാരക്ടറാണ്, മോണിക്ക ഡേവിഡ് സഭാപതി. അത് ഐ ഷുഡ് സേ താങ്ക്സ് ടു രഞ്ജി ഏട്ടൻ, രഞ്ജി പണിക്കർ. രഞ്ജി ഏട്ടൻ എഴുതിയൊരു കഥാപാത്രമാണ്. അതെങ്ങനെ അതിലേക്ക് എത്തി എന്ന് പറഞ്ഞാൽ, ഞാൻ ആക്ച്വലി വേറൊരു പടം മൂപ്പര് എഴുതിയത്, എൻ്റെ പേരും കാര്യമൊന്നും ഞാൻ പറയുന്നില്ല. അപ്പോൾ അവിടെ ഞാൻ ആ സെറ്റിലല്ല, ഞങ്ങൾ ഹോട്ടലിലെത്തി, പറഞ്ഞ പോലെ മഹാറാണി ഹോട്ടൽ. അപ്പോൾ അവിടെ എത്തിയതിൻ്റെ ശേഷമാണ് അറിഞ്ഞത് ഞാൻ എനിക്ക് തരാൻ പറ്റിയ കഥാപാത്രം മറ്റാരും ചെയ്യാണ്. അതെന്തോ ഇങ്ങനെ തീരുമാനം ഉണ്ടായി. അപ്പോൾ ദെൻ ഹി ഫെൽറ്റ് റിയലി ബാഡ് അബൌട്ട് ഇറ്റ്. എന്നെ അമ്മേനെയൊക്കെ റൂമിൽ വിളിച്ചിട്ട് പറഞ്ഞു, ഇതിൻ്റെ കുറവ് ഞാൻ നികത്തിയിരിക്കും എന്ന് പറഞ്ഞു. അതെൻ്റെ വാക്കാണ്, ആ വാക്കാണ് ആക്ച്വലി പത്ര സിനിമ. അപ്പോൾ ബട്ട് ഹി കുഡ് ഡു ദാറ്റ്. ഐ മീൻ, അപ്പോൾ അത് അങ്ങേരുടെ ഒരു ഓൾ ക്രെഡിറ്റ്സ് ടു ഹിം ആൻഡ് ജോഷി സർ. ആ ഒരു ക്യാരക്ടർ എന്നെ സംബന്ധിച്ച് അതൊരു വലിയ ചേഞ്ചും കൂടിയായിരുന്നു. ബിക്കോസ് ഞാൻ അതുവരെ ചെയ്തുകൊണ്ടിരുന്നതെന്ന് വളരെ വ്യത്യസ്തമായിട്ട് സീരിയസ് ആയിട്ട് ചെയ്യാൻ പറ്റിയ ഒരു കഥാപാത്രം. പിന്നെ അനീഫ് കെയുടെ മോള്, അതെ. അന്ന് അതിലൊരു കാര്യം എന്ന് വെച്ചാൽ ഞാനും അതിൽ മഞ്ജു വാര്യറാണല്ലോ. അപ്പോൾ മഞ്ജുവും ഞാനും തമ്മിൽ ഒരു സീൻ ഉണ്ടായിരുന്നു, പക്ഷേ ഇതിൻ്റെ ലെങ്ത് കൂടിയോണ്ട് അത് നടന്നില്ല. സംഭവം ഇറ്റ് ഡിഡ്ന്റ് ഹാപ്പൻ. അപ്പോൾ എടുത്തിരുന്നോ? അതോ കട്ടായി പോയോ? ഇല്ല, എടുത്തില്ല. കാരണം ബിക്കോസ് അതിൻ്റെ മൊത്തത്തിൽ നോക്കിയപ്പോൾ അവർക്ക് അത് ഉൾക്കൊള്ളിക്കാനൊരു ഇതില്ല, വകുപ്പില്ല. അപ്പോൾ അത് വിട്ടു. അപ്പോൾ ഞാൻ ഇങ്ങനെ ആലോചിച്ചു, ഷൂ മഞ്ജു ഞാൻ ഇങ്ങനെ ചിന്തിച്ചു, ഷൂ ഒന്നിച്ചാൽ അഭിനയിക്കാൻ പറ്റില്ലല്ലോ. പക്ഷേ നമ്മൾ ഈ ഓരോ ടൈമിൽ നമ്മളിങ്ങനെ ആഗ്രഹിച്ച് പറയുമ്പോൾ സംഭവിക്കുന്ന കാര്യങ്ങളുണ്ടല്ലോ. അത് കഴിഞ്ഞ് കുറച്ച് വർഷങ്ങൾ കഴിഞ്ഞപ്പോൾ മോഹൻലാൽ എന്ന് പറഞ്ഞ പടം, ആ അതിൽ എനിക്ക് മഞ്ജുവിനും കൂടെ ഒരുമിച്ച് അഭിനയിക്കാൻ ഒരു അവസരം കിട്ടി. 10-20 വർഷം കഴിഞ്ഞിട്ട് ദാറ്റ് ഇറ്റ്സെൽഫ് ഈസ് എ മിറാക്കിൾ. അപ്പോൾ ജോഷി സാറിൻ്റെ പടങ്ങളിൽ ഞാൻ കണ്ടിട്ടില്ല, അവിടെ പ്രോംപ്റ്റിംഗ് ഒന്നുമില്ല. ഓ, ഫുൾ പഠിക്കണം. പഠിക്കണം നമ്മൾ. പ്രോംപ്റ്റിംഗ് ഇല്ല. ഞാൻ ഏറ്റവും അത്ഭുതപ്പെട്ട് അനീഫ് കെയുടെ, അനീഫ് കെ 10 പേജ്, സുരേഷ് ചേട്ടനാണെങ്കിൽ വലിയ 20 പേജ്. അവർ നേരത്തെ കൂട്ടി കൊടുത്തിട്ടുണ്ടാവുമായിരിക്കും, അല്ലെങ്കിൽ ഒരാൾക്ക് പഠിക്കാൻ പറ്റില്ലല്ലോ. പക്ഷേ പിന്നെ എവിടെയെങ്കിലും ഒരു നമുക്ക് പറയില്ല, ഇപ്പം ചിലത്ത് ഒന്ന് കണക്ട് ചെയ്യാൻ വേണ്ടിയിട്ട് ഒരു 2 വാചകം അത് മാത്രം ഒന്ന് പറയും, അത്രയൊക്കെ തന്നെയുള്ളൂ. ബാക്കിയെല്ലാം നമ്മൾ പഠിച്ച് നമ്മൾ പറയണം. കോമഡി ട്രാക്കുകളിലുള്ള വേഷങ്ങൾ നോക്കുവാണെങ്കിൽ ഡാർലിംഗ് ഡാർലിംഗിലെ ശാലിനി ഭയങ്കര ക്യൂട്ട് ആയിട്ടുള്ള, ഭയങ്കര രസകരമായിട്ടുള്ള ഒരു കഥാപാത്രമാണ്. അല്ല, ശാലിനിയുടെ ഒരു രാജസേനൻ സാറാണ് അതിൻ്റെ ഡയറക്ടർ. രാജസേനൻ സാർ ഈ ക്യാരക്ടർ പ്രസീത ചെയ്യണം എന്നും പറഞ്ഞ് വന്നപ്പോൾ, അപ്പോൾ എന്നോട് പറഞ്ഞു ഇങ്ങനെയാണ് കഥാപാത്രം, അപ്പോൾ എന്താണപ്പോൾ നമ്മൾ അതിനു വേണ്ടി ചെയ്യാൻ പറ്റുക. അപ്പോൾ കാരണം ഇവരെ കണ്ടാൽ കുഴപ്പമൊന്നുമില്ല, അവർ നല്ല സുന്ദരിയാണ് എല്ലാമാണ്. അപ്പോൾ ഇയാൾക്ക് ഇഷ്ടക്കേട് തോന്നണമെങ്കിൽ, അതായത് എനിക്കൊന്ന് ദിലീപേട്ടൻ്റെ കഥാപാത്രത്തിന് ഇഷ്ടക്കേട് തോന്നണമെങ്കിൽ എന്താണ് ചെയ്യാൻ പറ്റുക? അപ്പോൾ നമ്മൾ ഇരുത്തപ്പോൾ ഞാൻ പറഞ്ഞു ഒരു കാര്യം ചെയ്യാം, സൗണ്ട് മാറ്റിപ്പിടിക്കാം. അപ്പോൾ ഒരു കുറച്ചുകൂടി ബേസ് വോയിസ് അല്ലോ, ഹോ ചോ ഹോ പറയോച്ചോ എന്ന് പറയുന്ന ആ സാധനം വന്നു കഴിഞ്ഞാൽ ചിലപ്പോൾ ഒട്ടും പ്രതീക്ഷിക്കില്ലല്ലോ ഇത്. കാരണം പുള്ളിക്കാരനായാലും പറയണ്ടേ, ചേട്ടനെന്താ ആകുട്ടിയാ എന്ന് പറയണൊരു സാധനം ഉണ്ടല്ലോ. അപ്പോൾ ഞാൻ പറഞ്ഞു നമുക്ക് സൗണ്ട് മാറ്റിപ്പിടിക്കാം, അത് ചേഞ്ച് ചെയ്ത് സംസാരിക്കാം. അപ്പോൾ അങ്ങനെ, അപ്പോൾ എന്താ ഒരു ഗുണം എന്ന് വെച്ചാൽ അങ്ങനത്തെ ഡയറക്ടേഴ്സ് നമുക്ക് ഇമ്പ്രവൈസേഷൻ ചെയ്ത് ചെയ്യാം എന്ന് തരുന്ന ആ ഒരു സമയമുണ്ടല്ലോ, അതാണ് ആക്ച്വലി പറഞ്ഞാൽ ഒരു ആക്ടറുടെ ഗ്രോത്തും. അതാണ് അത് റെക്കഗ്നൈസ് ചെയ്യണ ഡയറക്ടേഴ്സ് അവരൊപ്പം വർക്ക് ചെയ്യാൻ സാധിക്കുക എന്ന് പറയുന്നത് ഫോർ ആൻ ആക്ടർ, ദാറ്റ് ഈസ് ഇറ്റ്. ഐ മീൻ അതാണ് അൾട്ടിമേറ്റ് തിങ്. മിമിക്രി കൊണ്ട് ആ സമയത്ത് ചെറിയൊരു ഉപകാരം, മിമിക്രി ചെയ്തുകൊണ്ടാണ് നമുക്ക് അങ്ങനെ ഒരു സാധനം ചിന്തിക്കാൻ പോലും പറ്റുന്നത്. അതുപോലെ റിപ്പീറ്റ് വാച്ചിൽ നമ്മൾ ചിരിക്കുന്ന ഒരു സീക്വൻസ് ആണ് ഈ പറക്കം തളികയിലെ ടിവി ഹോസ്റ്റ്. ഒരുപാട് ട്രോളുകൾ, ഒരു ഒറ്റ ദിവസം ഷൂട്ട് ചെയ്താട്ടോ, ഒരേ ഒരു ദിവസം. കാരണം ഞാൻ അന്ന് വേറെ ഏതോ പടത്തിന് വേണ്ടിയിട്ട് പോകാൻ വേണ്ടി നിൽക്കുമ്പോൾ അശോകൻ താഹയിലെ താഹ, താഹ എന്ന് ഇൻഡിവിജ്വലായിട്ട് എടുക്കുന്ന പടമാണ് പറക്കം തളിക. അപ്പോൾ ഈ പറഞ്ഞ പോലെ എന്നെ വിളിച്ചിട്ട് പറഞ്ഞ് പ്രസി ഇങ്ങനെ ഒരു ഇൻ്റർവ്യൂ ചെയ്യണ ഒരു കഥാപാത്രമുണ്ട്. അപ്പോൾ അത് ഒരു പുസ്തകം ഒരു കുറച്ച് സീൻസ് വരും, പക്ഷേ പടത്തിൽ ഇത് വരുമ്പോൾ അതിൻ്റെ പല പല ഇങ്ങനെ ത്രൂ ഔട്ട് ആയിട്ട് ഇങ്ങനെ കാണിക്കും, ഹാഫ് വേ ത്രൂ ഇങ്ങനെ കാണിക്കും. അപ്പോൾ അത് അപ്പം ഞാൻ പറഞ്ഞു അതിനെന്താ താഹ ഞാൻ വന്ന് ചെയ്യാം എന്ന് പറഞ്ഞു. പിന്നെ ഇവരൊക്കെ തന്നെയാണല്ലോ അശോകേട്ടനായാലും. അപ്പോൾ ഞാൻ അവിടെ പോവുകയും പിന്നെ പെട്ടെന്ന് ഞങ്ങൾ എടുത്തു, ഒരു ഉച്ചയോടൊക്കെ എടുത്ത് തീർത്തൊരു സാധനം. പിന്നെ ഈ പറഞ്ഞ പോലെ നമ്മളെല്ലാവരും ഒരുമിച്ച് പല പടങ്ങളിലും വർക്ക് ചെയ്യണോണ്ട് വളരെ സ്മൂത്തായിട്ട് നമുക്ക് എടുത്ത് തീർക്കാവുന്ന കാര്യങ്ങളാണ്. അപ്പോൾ അത് ആദ്യമായിട്ടാണ് ആ ഒരു ജേർണലിസ്റ്റിക് ആസ്പെക്റ്റ് എന്ന് ഞാൻ ചില ട്രോളുകളിൽ പോലും വന്നിട്ടുണ്ടോ? ഞാൻ ട്രോളർമാരോടൊക്കെ എനിക്ക് ഭയങ്കര നന്ദിയാണ്. കാരണം പലപ്പോഴും അവർ ഇപ്പം നമ്മൾ ഇടയ്ക്കിട്ടിപ്പോൾ സിനിമ ചെയ്യാതെ വന്നാലും അത് ചെയ്തിട്ടില്ലെങ്കിലും മറ്റു പല കാരണങ്ങളുമുണ്ട്. അങ്ങനെയൊക്കെ വരുമ്പോൾ ഇതേ ട്രോളുകളൊക്കെയാണ് നമ്മളെ മുന്നോട്ട് ആക്ച്വലി ഇവരെക്കുറിച്ച് ആ ഇവർ എന്ന് ചിന്തിപ്പിക്കണ പോലും അവർ അങ്ങനെയൊക്കെ ചെയ്യണോണ്ടാണല്ലോ, അവർക്ക് അങ്ങനെ ചെയ്യാൻ തോന്നണോണ്ടാണല്ലോ. പഞ്ചാബി ഹൗസിലെ ചോറ്, പഞ്ചാബി ഹൗസില് ബേസിക്കലി പറഞ്ഞ എനിക്ക് ഒരുപാട് ചെയ്യാനുണ്ടായിരുന്നു. പക്ഷേ ഈ പറഞ്ഞ ബിക്കോസ് റാഫി ബക്കാർട്ടൻ പടങ്ങളിൽ ഞാൻ ഒരുപാട് സിനിമകളിൽ അവരൊപ്പം ചെയ്തിട്ടുണ്ട്. അപ്പോൾ ആ പടത്തിലെ സമയത്താണ് എനിക്ക് ലോ എൻട്രൻസ് വന്നത്. അപ്പോൾ ലോ എൻട്രൻസ് സമയം
അപ്പം ഈ എൻട്രൻസിൻ്റെ സമയത്ത് പോണതിൻ്റെ ഒരു കുറച്ച് ദിവസം മുമ്പാണ് പഞ്ചാബി ഹൗസിൻ്റെ ഷൂട്ടിംഗ് കൂടെ തുടങ്ങണത്. അപ്പോൾ അങ്ങനെ ഞാൻ പറഞ്ഞു, അപ്പം എന്നോട് പറഞ്ഞു, കുക്കിൻ്റെ ക്യാരക്ടറാണ്, ശരി നീ ഇപ്പോൾ ഉള്ള ഒരു ഇത് സീക്വൻസ് ഉണ്ട്, അത് നീ എന്തായാലും ചെയ്തേ പറ്റൂ, അപ്പം നിനക്ക് ഹിന്ദി അറിയും. അപ്പം ഞാൻ പറഞ്ഞു, ഹിന്ദി അറിയില്ല, ഹിന്ദിയിലോ എന്ന് പറഞ്ഞു. ബാക്ക് സ്റ്റോറി ഉണ്ട്. ഞാൻ പറഞ്ഞു, വേണ്ട കേട്ടാ, ഇത് ശരിയാവില്ല എന്ന് പറഞ്ഞു. ഇല്ല ഇല്ല, അങ്ങനെയൊന്നും വേണ്ട, നിനക്ക് വരണം ഇങ്ങോട്ട് പറഞ്ഞു, കുഴപ്പമൊന്നുമില്ല എന്ന് പറഞ്ഞ് റാഫിക്കയും പിന്നെ മെക്കാർട്ടിൻജിയും കൂടെ പറഞ്ഞു. ഈ പറഞ്ഞ പോലെ ഒന്നും എഴുതി വെച്ചിട്ടൊന്നുമില്ല, ഇതൊക്കെ ഫുൾ ഇമ്പ്രൊവൈസേഷനാണ്. ഒന്നും അങ്ങനെ, കാരണം ഇന്ത്യയിലപ്പോൾ അത്ര ഇപ്പോൾ ഹിന്ദി എഴുതി വെക്കാൻ മാത്രമുള്ള സംഭവമൊന്നും ഇല്ലല്ലോ. നമുക്ക് അപ്പൊ എന്ത് തോന്നുന്നു അതൊക്കെ വെച്ചങ്ങോട്ട് കാച്ചോറ. അത് പിന്നെ ഇന്ത്യയിൽ ചില സാധനങ്ങളൊക്കെ നമ്മൾ ഈ പുറം പടങ്ങളൊക്കെ കണ്ടിട്ടില്ലല്ലേ, അവിടുന്ന് ഒക്കെ എടുത്തിട്ടുള്ള സാധനം എടുത്തിട്ട് പറയും. അപ്പൊ ആ ഒരു പെർട്ടിക്കുലർ സിറ്റുവേഷനിൽ അത് കറക്റ്റ് ആയിട്ട് വന്നു. അതെ, പ്രസിദ്ധീജിന്റെ വേഷങ്ങളിൽ പ്രേക്ഷകർ ഇഷ്ടപ്പെടുന്ന മറ്റൊരു വേഷമാണ് പുതുക്കോട്ടയിലെ പുതുമണവാള എന്ന് പറയുന്ന രസകരമായിട്ടുള്ള വേഷം. അതിലാണ് ഞാൻ മീശയൊക്കെ വെച്ച്, അതിന്റെ ഓർമ്മകൾ എന്ന് പറഞ്ഞാൽ അതിന് കുറെ ഉണ്ട്. ആക്ച്വലി പറഞ്ഞ ഒന്ന്, ഈ പറഞ്ഞ പോലെ നമ്മൾ ഷൂട്ടിങ്സ്, അപ്പം ഞാൻ പറഞ്ഞു അതിൽ മാളച്ചേട്ടൻ കുറേ പേരുണ്ടല്ലോ അതിനകത്ത്. അപ്പം ഞാൻ മീശയൊക്കെ ഇട്ടിട്ട് ഇങ്ങനെ, അപ്പോൾ എന്നോട് ഈ പറഞ്ഞ പോലെ റാഫിക്ക പറഞ്ഞു, സിഗരറ്റ് വലിക്കണം കേട്ടോ. അപ്പം ഞാൻ പറഞ്ഞു, എന്നെ കൊണ്ടൊന്നുമ്പോൾ എനിക്ക് സിഗരറ്റ് വലിക്കാന്ന് അറിയില്ല എന്ന് പറഞ്ഞു. വേണ്ട, നീ കുറച്ചിങ്ങനെ പുക അങ്ങനെ പുറത്തേക്ക് വിട്ടിട്ടില്ല, അങ്ങനത്തെ ഒരു അതൊരു ജിമ്മൻ ഒരു കഥാപാത്രമാണ്, അതാണ് ചെയ്യേണ്ടി വരെ എന്ന് ഡൈവേർട്ട് ചെയ്യാൻ വേണ്ടി. ആ ശരി, ആയിക്കോട്ടെ. അപ്പം നമ്മളെല്ലാം ഇങ്ങനെ വെയിറ്റ് ചെയ്തിരിക്കുക. അപ്പോൾ ഈ കുറേ ആൾക്കാർ, ഇതൊരു വീട്ടിലാണല്ലോ നടക്കണേ, അപ്പോൾ ആൾക്കാർ ഷൂട്ടിംഗ് കാണാനും ഒക്കെ ഇങ്ങനെ വരും. അപ്പോൾ അവർ കുറേ പേർ ഒരു ഗ്യാപ്പിൽ കുറേ പേർ നിൽക്കുന്നുണ്ട്, അവർ എന്നൊക്കെ പറഞ്ഞ് ഭയങ്കര ഇത്. അപ്പം ഞാനിങ്ങനെ ഇതൊക്കെ നമുക്കറിയില്ല, നമ്മൾ ഇങ്ങനെ മാളച്ചേട്ടൻ തന്നെ ഭയങ്കര നിനക്ക് മനസ്സിലായ കാര്യം. അപ്പോൾ ഞാൻ പറഞ്ഞില്ല, അവർ ഇവിടുത്തെ ഡാറ്റ കാണിച്ച് ഞാനും ഡാറ്റ കാണിച്ചു എന്ന് പറഞ്ഞു. അതല്ല, അവർ പോകുമ്പോൾ എന്താ പറഞ്ഞെന്നറിയോ, ഓ ഷൂട്ടിംഗ് കാണാൻ വന്നപ്പോൾ ജയറാം ചേട്ടനെങ്കിലും കാണാൻ പറ്റിയല്ലോ. ഞാനവിടെ വീശയൊക്കെ വെച്ചിട്ടിങ്ങനെ ഇരിക്കുകയുള്ള. അതുപോലെ ഈ പറഞ്ഞ പോലെ മാളച്ചേട്ടൻ, അത് എന്താ രസം എന്ന് വെച്ചാൽ, നമ്മൾ ഒരു ഒരു സീൻ ചെയ്യുമ്പോൾ അതിനൊരു ഓളം ക്രിയേറ്റ് ചെയ്യുക എന്ന് പറയുന്ന സംഭവം ഉണ്ടല്ലോ, അതിനൊക്കെ ഇവരൊക്കെ ബെസ്റ്റാണ്. ഇവരെ നമ്മളിങ്ങനെ പറഞ്ഞു പറഞ്ഞു പറഞ്ഞിങ്ങനെ ഇങ്ങനെ ആ എനർജി ഇങ്ങനെ ഇങ്ങനെ ഭയങ്കരമായിട്ട് കേട്ടിട്ടുണ്ട്. അപ്പം നമ്മൾ ആ ഒരു ഇതിലാണ് ഇതെല്ലാം ചെയ്യണത്. എനിക്കൊന്നും ആ കഥാപാത്രം എനിക്ക് ഒരുപാട് പേര് ഇപ്പോഴും അതേ ആ പടങ്ങളൊക്കെ തന്നെയാണ് അവർ ഇട്ടുകൊണ്ടിരിക്കുന്നത്. ബഡായ് ബംഗ്ലാവ് ടെലിവിഷൻ സ്പേസിൽ ഇപ്പോഴും ഒരു ക്യാരക്ടർ നെയിമായിട്ടൊക്കെ നമ്മുടെ മനസ്സിൽ നിൽക്കുന്ന ഒരു കഥാപാത്രമാണ്. ശരിക്കും റിയൽ പേഴ്സണാലിറ്റി നിന്ന് ടോട്ടലി ഡിഫറെൻ്റ് ആയിട്ടുള്ള ഒരു ക്യാരക്ടർ തന്നെയാണ്. പക്ഷെ ഇപ്പോഴും പല ആൾക്കാരുടെ മനസ്സിലും ആ ക്യാരക്ടറിന്റെ ക്യാരക്ടറിസ്റ്റിക്സ് ആണ് ഉള്ളത്. അല്ലേ, ഇതിലെ ഏറ്റവും വലിയ രസം എന്താ അറിയുക, ഈ അമ്മായി എന്ന് പറയുന്ന കഥാപാത്രത്തിന് അവരെ ഒരു സ്കെച്ച് എടുക്കുകയാണെങ്കിൽ, ഇവര് കല്യാണം കഴിച്ചിട്ടില്ല, പിന്നെ ഇവർ ഭയങ്കര ഭക്ഷണ പ്രിയാണ്, പിന്നെ അങ്ങനെ ഒരുപാട് കാര്യങ്ങളുണ്ടല്ലോ ഇവർക്ക്. അപ്പോൾ ഇത് പലപ്പോഴും എനിക്ക് ഈ കഥാപാത്രം ചെയ്യുമ്പോൾ എനിക്കിതിൻ്റെ ഒരു ഇമ്പാക്റ്റ് അപ്പം എനിക്ക് മനസ്സിലായിട്ടില്ല. ഞാൻ ഈ കഥാപാത്രത്തിൽ നിന്ന് നടന്നുകൊണ്ടിരിക്കുക ഷൂട്ടൊക്കെ. അപ്പോൾ അതിൻ്റെ ഇടയിൽ രാവിലെ അതിൻ്റെ ഡയറക്ടർ ഡയാന സിൽവസ്റ്റർ, അപ്പോൾ പുള്ളിക്കാരി എന്നോട് വന്നിട്ട്, ഇന്നേ ഒരു രണ്ടു മൂന്ന് കല്യാണാലോചന വന്നിട്ടുണ്ട്. സത്യമായിട്ടോ? കാരണം ഇവര് കാണിക്കുന്ന സീക്വൻസ് ഒരു ഓരോ ടൈമിൽ ഇവരെ കല്യാണം മുടങ്ങണു, ഇവര് സങ്കടപ്പെടണു, അതായത് ഈ ക്യാരക്ടർ അമ്മായി അവര് വിഷമിച്ചു പോണം. അപ്പൊ ആൾക്കാർ ഇതങ്ങോട്ട് ഹൃദയത്തിലൊക്കെ അങ്ങ് എടുത്തിക്കുക, കൊറേ കത്തുകള് അത് ഇതൊക്കെ കിട്ടിക്കൊണ്ടിരിക്കുക എല്ലാം. അന്ന് ഡയന എന്നോട് ഒന്ന് പറയും, ഇതാണ് ഇതാ മൂന്നാല് കല്യാണ ആലോചന, എന്താണ് വല്ലതും ആലോചിക്കണം, അതൊക്കെ വേറെ പണിയില്ല. സ്വന്തമായിട്ടൊരു മകനൊക്കെ അതല്ലേ, എൻ്റെ മകൻ്റെ ഫോട്ടോ ഈ അടുത്ത് ഞാൻ അതിനുമുമ്പ് ഇട്ടിട്ടുണ്ടായിരുന്നു, പക്ഷേ ഈ അടുത്ത് സുരേഷ് ഏട്ടൻ്റെ മകളുടെ റിസപ്ഷന് പോയപ്പോഴുള്ള ഫോട്ടോ ഞാൻ ഇട്ടപ്പോഴത്തേക്ക് എല്ലാവരും, ഈവൻ ഐ വാസ് ക്വൈറ്റ് സർപ്രൈസ്. ആൾക്കാരത് അവരങ്ങനെ ഏറ്റെടുത്ത് വൈറലാക്കുകയാണ്. എന്നിട്ട് അവരൊക്കെ ഒറ്റ ചോദ്യം ഇതാണ്, ഇത്രയും വലിയൊരു മകനോ ഒരു കാര്യം, ഇവർ കണ്ടു വെച്ചിരിക്കുന്ന ആ സാധനമാണല്ലോ. അപ്പം അവർ അതിൽ സ്റ്റക്കപ്പായിട്ട് നിൽക്കുകയാണ്. ഇനി അതിന്റെ ഇമ്പാക്ട് കളയാൻ പറ്റുന്ന തരത്തിലുള്ള ഒരു ക്യാരക്ടർ ഇനി സംഭവിക്കും ചെയ്യണം നമ്മൾ. അപ്പൊ അവരത് മറന്നു പോകും പിന്നെ അടുത്ത്. അത് എപ്പോഴും അങ്ങനെ തന്നെയാണ്. കാരണം ടെലിവിഷന്റെ ഒരു ഏറ്റവും വലിയൊരു പ്രത്യേകത എന്ന് വെച്ചാല് കുറച്ചും കൂടെ ക്ലോസ്നെസ് ആണല്ലോ, ഒരു ക്ലോസ് റിലേഷൻഷിപ്പ് ഫീൽ ചെയ്യും ഓഡിയൻസിനായാലും ടെലിവിഷനിൽ. അത് സിനിമയിലുള്ളവർക്ക് അതിൻ്റെ അത്രയും കിട്ടില്ല. ഇനി പുതിയൊരു മേഖലയിലേക്ക്, പുതിയ മേഖലയല്ല, ഓൾറെഡി സിനിമ അല്ലെങ്കിലും പ്രൊഡക്ഷൻ റിലേറ്റഡ് ആയിട്ടുള്ള കാര്യങ്ങളിൽ ഓൾറെഡി സജീവമായിരുന്നു. ഇപ്പൊ ഫുൾ ഫ്ലെഡ്ജ്ഡ് ഒരു സിനിമ നിർമ്മിക്കാം എന്ന തീരുമാനത്തിലേക്ക് വരികയാണ്. പുതിയ കാലത്തെ സിനിമ നമ്മൾ തിരഞ്ഞെടുക്കുമ്പോൾ കണ്ടന്റിന്റെ വലിയൊരു കോമ്പറ്റീഷൻ ഉള്ള ഒരു ഒരു സമയമാണ്, വലിയ ചലഞ്ചാണ് പ്രൊഡ്യൂസർ എന്നുള്ള രീതിയിൽ. തീർച്ചയായിട്ടും ഭയങ്കര ചലഞ്ചാണ്. പിന്നെ എനിക്ക് കുറച്ചും കൂടി ഒരു ആഴത്തിൽ നോക്കാൻ പറ്റുന്ന എന്തുകൊണ്ടാണെന്ന് വെച്ചാൽ, ഞാനൊരു ആക്ടറും കൂടിയാണല്ലോ. അപ്പോൾ എനിക്ക് കുറച്ചും കൂടി ചൂസ് ചെയ്യുമ്പോൾ കുറച്ചും കൂടെ എനിക്കറിയാലോ, ഐ മീൻ അറ്റ്ലീസ്റ്റ് ടു സെർട്ടൺ എക്സ്റ്റെൻറ്റ് ഐ ക്യാൻ സീ ദറ്റ് ഓക്കെ എന്തായിരിക്കും ഇഷ്ടപ്പെടുക. പിന്നെ നമുക്ക് അത് മാത്രമല്ലോ, നമ്മളൊരു മാർക്കറ്റിംഗ് പോയിൻ്റ് ഓഫ് വ്യൂ നിന്നും സിനിമയുടെ പ്രൊമോ എല്ലാം നോക്കണമല്ലോ.
നമുക്കത് ഒരു സിനിമ ഇറക്കുക മാത്രമല്ല, ഇറ്റ്സ് എ ബിസിനസ്. അപ്പോൾ അതിൻ്റെ ഒരു വയബിലിറ്റിയും കൂടെ നോക്കണം, അതിൻ്റെ ഒരു കാര്യം. അപ്പോൾ അതിന് കണ്ടൻറ്റാണ് മെയിൻ, ഞങ്ങൾ മെയിൻ ഞങ്ങളുടെ ഇമ്പോർട്ടൻസ് കണ്ടൻറ്റാണ്. ആർ ജി എം വെഞ്ചേഴ്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതിൽ ഫിലിം പ്രൊഡക്ഷൻ ഉണ്ട്. അത് മലയാളം മാത്രമല്ല ഞങ്ങൾ ഉദ്ദേശിക്കുന്നത്, ലൈക്ക് തമിഴ്, അതർ ലാംഗ്വേജസ്, തമിഴ്, തെലുങ്ക്, കന്നഡ, അങ്ങനെയുള്ള അതർ ലാംഗ്വേജസിലും കൂടെ പോകണമെന്നാണ്, അല്ല നോട്ട് ജസ്റ്റ് മലയാളം. അതുപോലെ തന്നെ ദെൻ വി ഹാവ് ഗോട്ട് തിയേറ്റർ പ്ലേ പ്രൊഡക്ഷൻസ് ഉണ്ട്, അത് അലോങ് വിത്ത് ദിസ്. പിന്നെ അതുപോലെ ഇവൻറ്റ്സ് ഉണ്ട്, അഡ്വർടൈസ്മെൻറ്റ്സ് ഉണ്ട്, അങ്ങനെ പല മേഖലയും, ലൈക്ക് സ്റ്റേജ് ഷോസ്, ലൈവ് ഷോസ്, അങ്ങനത്തെ എല്ലാം ഞങ്ങൾ കവർ ചെയ്ത് പോകുന്നുണ്ട്. കാരണം ഒന്നിൽ മാത്രമല്ല, വി വുഡ് ലൈക്ക് ടു ജസ്റ്റ് എക്സ്പ്ലോർ ഓൾ ദോസ്, ടെലിവിഷൻ ആയാലും എല്ലാം, എവറിത്തിങ്. കമ്പനിയുടെ ലോഞ്ചിന്റെ സമയത്ത് വന്ന ആളുകളിൽ ഏറ്റവും മലയാളികൾ സ്നേഹത്തോടെ നോക്കിയ ഭാവനയുടെ ഒരു പ്രസൻസ് ബ്യൂട്ടിഫുൾ ആയിരുന്നു. ആ ഒരു നിങ്ങൾ തമ്മിലുള്ള സൗഹൃദം കൂടിയാണ് അതിലൂടെ തിരിച്ചറിയപ്പെടുന്നത്. അല്ല, ബേസിക്കലി എനിക്ക് എന്നെ സംബന്ധിച്ച് പറഞ്ഞാൽ എനിക്ക് ബാബുവിന്റെ അമ്മയായിട്ടാണ് കൂടുതൽ സൗഹൃദം. അതെ അതെ, ഞങ്ങള് ഒരു ഒരു എനിക്കൊന്നും ഒരു 6 വർഷം മുമ്പ് പറ്റിയെന്ന് തോന്നുന്നു, 6 7 ഞങ്ങളൊരു US പ്രോഗ്രാമിന് പോയിരുന്നു. ആ ഒരു 1.5 മാസത്തെ ഷോ ആയിരുന്നു, US ആൻഡ് കാനഡ. അപ്പോൾ അതിൽ ബാബുവിൻ്റെ, അന്ന് ബാബുവിൻ്റെ അച്ഛനൊക്കെ ഉണ്ട്. അപ്പോൾ അച്ഛൻ, അമ്മ, എല്ലാ ഫാമിലിനെയും ഒക്കെ കൊണ്ടുപോകാം. അന്ന് ആ സമയത്ത് എൻ്റെ മകൻ ഞാൻ കൊണ്ടുപോകാൻ വേണ്ടി ഇക്കുന്ന സമയത്ത് ക്രിക്കറ്റ് കളിച്ച് കാലു പിടിച്ചിട്ട് അവനൊരു ഭാഗത്ത് അവിടെ ഇരുന്നു. അപ്പോൾ ഇവരൊക്കെ തന്നെയായിരുന്നു എനിക്ക് മെയിൻ, ബിക്കോസ് ഐ വാസ് ട്രാവലിങ് ഓൾ എല്ലോൺ. അങ്ങനെ അപ്പോൾ ഇവർ എല്ലാവരും അത്രയും സ്നേഹത്തോടുകൂടിയാണ്. ഞാനിവർ ആദ്യമായിട്ടാണ് ഞാൻ ഇവരെല്ലാവരും മീറ്റ് ചെയ്യണത്. പക്ഷേ നമ്മളുടെ വീട്ടിലൊരു അംഗത്തെ പോലെയാണ് ഇവരെല്ലാവരെയും ട്രീറ്റ് ചെയ്യുക. അപ്പോൾ ആ ഒരു സ്നേഹം നമുക്ക്, അതാ നമുക്ക് സി ജീവിതത്തിൽ നമ്മൾ അതൊക്കെ അല്ലേ നോക്കിക്കാണേ. ബാക്കിയിപ്പോൾ കാശും വലിയ വീടും വലിയ അങ്ങേറ്റത്തെ ഇതൊക്കെ ഉണ്ടായിട്ട് അതല്ലല്ലോ, സൗഹൃദങ്ങളും നല്ല നല്ല ഇതൊക്കെ കീപ്പ് ചെയ്യാൻ പറ്റുക എന്ന് പറയണതാണല്ലോ. ഇതിൻ്റെ സംബന്ധിച്ച് ഞാനിത് ആദ്യം ബാബുവിൻ്റെ അമ്മയോട്, പുഷ്പാണ്ടിയോട് സംസാരിച്ചു. അത് കഴിഞ്ഞപ്പോൾ ഞാൻ പറഞ്ഞു, എനിക്ക് ബാബു ഇത് വന്ന് ചെയ്യണം എന്നാണ് എൻ്റെ ആഗ്രഹം. കൂട്ടിനെ തന്നെ ഓണ്ടി വന്നവളോട് ഉണ്ടായിരുന്നു, അവളോട് പറഞ്ഞപ്പോഴത്തേക്ക് അവൾ പറഞ്ഞപ്പോൾ, ചേച്ചി ഞാൻ വരാം, ഞാൻ റെഡി, എന്താ ഡേറ്റ് കാര്യമൊക്കെ പറഞ്ഞ് ഞാൻ എത്തിക്കോളാം എന്ന് പറഞ്ഞു. അപ്പോൾ ആ ഒരു മനസ്സ് അവർക്ക് ഉണ്ടല്ലോ, അതൊരു വലിയൊരു കാര്യമല്ലേ. അപ്പോൾ എനിക്കത് വലിയൊരു സന്തോഷമായി. വിനയൻ സാറുമായിട്ടുള്ള ഒരു ഇക്വേഷൻ എങ്ങനെയാണ് അദ്ദേഹത്തിൻ്റെ പ്രസൻസ്? അല്ല, വിനയൻ സാർ എന്ന് പറഞ്ഞാൽ ഈ പറഞ്ഞ പോലെ നമ്മളിപ്പോൾ ഓരോരുത്തരായിട്ട് വർക്ക് ചെയ്തിട്ടുള്ള ഒരിതാണല്ലോ. വിനയൻ സാറിനോട് എനിക്ക് ഏറ്റവും വലിയൊരു സന്തോഷവും ഒരു വിനയൻ സാറിനോടുള്ള ഒരു ഒരു എന്താ പറയുക, വലിയൊരു ബഹുമാനം എന്തുകൊണ്ടെന്ന് വെച്ചാൽ, ഞാനത് അവിടെ വെച്ച് തന്നെ പറഞ്ഞിട്ടുണ്ട്. ഞാൻ വെള്ളി നക്ഷത്രം എന്ന് പറഞ്ഞ ഹിറ്റ് മൂവി, അത് അതിലെന്നെ വിളിക്കുമ്പോൾ ഞാൻ എൻ്റെ മോനെ പ്രസവിക്കാൻ വേണ്ടി നിൽക്കുന്ന സമയമാണ്. അപ്പോൾ അദ്ദേഹം എന്നെ വിളിക്കുകയും ഇങ്ങനെ പ്രസിദ്ധ, അതിൽ ജഗദീഷ് ഏട്ടൻ്റെ വൈഫായിട്ടുള്ള ശകുന്തള ദേവി തമ്പുരാട്ടിയോ എന്തോ കഥാപാത്രമുണ്ട്. അപ്പോൾ ഞാൻ പറഞ്ഞു, അയ്യോ പറ്റില്ല, ഞാൻ പ്രസവിക്കാൻ പോവുക, ഇപ്പോൾ വേറെ ആരെങ്കിലും നോക്കിക്കോളൂ കേട്ടോ എന്ന് പറഞ്ഞപ്പോൾ, അപ്പോൾ ടി വാസ് വെരി ആഡമെൻറ്റ്. അപ്പോൾ എന്നോട് ചോദിച്ചാൽ എന്നാണ് പ്രസവം എന്നാണ്. അപ്പോൾ ഞാൻ പറഞ്ഞു ഏകദേശം 17th ഒക്കെയാണ്. അപ്പോൾ എന്നോട് പറഞ്ഞു, പ്രസിദ്ധ ഒരു കാര്യം ചെയ്യും, 17th പ്രസവിച്ചൊക്കെ കഴിഞ്ഞ് ഒരു 56 എൻ്റെ പടം ജോയിൻ ചെയ്തു എന്ന് പറഞ്ഞു. ആൻഡ് ഹീ മെയ്ഡ് ഷുവർ, എന്നിട്ട് അത്രയും കാലം അവരത് വെയിറ്റ് ചെയ്തു അതിന് വേണ്ടിയിട്ട്. ഐ മീൻ ജസ്റ്റ് ഇമാജിൻ, ഐ എം നോട്ട് ദ ഹീറോയിൻ ഓർ ഐ എം നോട്ട് ഡൂയിങ് അല്ലേ. അപ്പോൾ അങ്ങനത്തെ ഒരു മനസ്സൊരു ഡയറക്ടർക്ക് ഉണ്ടാവുക എന്ന് പറഞ്ഞാൽ ദാറ്റ് ഇസ് സംതിങ് ഗ്രേറ്റ്. എനിക്കതൊരു ഭയങ്കര ഒരു ഹാപ്പിനെസ് കിട്ടിയ ഒരു എക്സ്പീരിയൻസ് ആയി. ഈ ഗേവ് മീ ആംപിൾ ബ്രേക്ക്, കാരണം അങ്ങനെ എൻ്റെ സൗകര്യാർത്ഥം എനിക്ക് ഷൂട്ടിംഗ് സെറ്റ് ചെയ്ത് തന്നിട്ടുള്ളത്. അപ്പോൾ ദാറ്റ് ഇസ് സംതിങ് വിച്ച് ഹാപ്പൻസ് ഇൻ വൺസ് ഇൻ എ വൈൽ. ഒരു ആർട്ടിസ്റ്റ് എന്നുള്ള രീതിയിൽ ഇങ്ങനെയുള്ള ചെറിയ, ഇത് ചെറുതല്ല വലിയ കാര്യമാണ്, അതിങ്ങനെ ഓർത്ത് വെക്കുന്നത്. ഒരു പ്രൊഡക്ഷൻ കമ്പനി തുടങ്ങുമ്പോൾ ഈ കമ്പനിയായിട്ട് ബന്ധപ്പെട്ട് കിടക്കുന്ന ഓരോരുത്തരുടെ അടുത്തും ഇങ്ങനെ തന്നെ ഒരു അനുഭവം അവർക്ക് കൊടുക്കണം എന്നുള്ളൊരു ചിന്ത സംഭവിക്കാൻ. പിന്നെ തീർച്ചയായിട്ടും, ഡെഫിനറ്റ്ലി. കാരണം അല്ല, നമ്മൾ എന്ത് ചെയ്യണമെങ്കിൽ നമ്മളുടെ ഒരു പേഴ്സണൽ ടച്ച് അവിടെ ഉണ്ടാവും, അത് ഉറപ്പായിട്ടുണ്ടാവും. പിന്നെ ഈ ഇൻഡസ്ട്രി എന്ന് പറഞ്ഞാൽ എനിക്ക് പുതിയതല്ല. അപ്പോൾ ഈ പറഞ്ഞ പോലെ 36 years ഇതിലൂടെ എന്ന് വെച്ചാൽ, ഐ ഡിൻ ഈവൻ നോ ദാറ്റ് ഇറ്റ് വാസ് 36 years. എന്നോട് ഈ പറഞ്ഞ പോലെ മീഡിയയിലുള്ള ആൾക്കാർ പറയുമ്പോഴാണ് എനിക്ക് മനസ്സിലാവണം ഇത്രയൊക്കെ ആയോ എന്ന് ഞാൻ ചിന്തിക്കണ പോലും. അപ്പോൾ അത്ര രസകരമായ രീതിയിലാണ് നമ്മളുടെ ആ ഒരു ജീവിതം, നമ്മളുപോലും അറിയില്ല ആ ഒരു ഫ്ലോയില് ഇങ്ങനെ പോയിക്കൊണ്ടിരിക്കുകയല്ലേ. ഇത്രയും തിരക്കുള്ള സിനിമകൾ സംഭവിക്കുന്നതിൻ്റെ ഇടയിൽ സീരിയസ് ആയിട്ട് നിയമ പഠനം, അതുമായിട്ട് ബന്ധപ്പെട്ട ജോലി, അതെങ്ങനെയാണ് ഇത് രണ്ടും കൂടി? ഇത് നമുക്കിഷ്ടമുള്ള കാര്യം നമ്മൾ ചെയ്താൽ നമുക്ക് ഓട്ടോമാറ്റിക്കലി അതിനോടുള്ള ഒരു ഡെഡിക്കേഷൻ വരും. അതിനോടുള്ള ഒരു നമുക്ക് അത് ഡീറ്റെയിൽ ആയിട്ട് പഠിക്കണമെന്നും, ആ ചെയ്യുന്ന ജോലി നമ്മൾ ഏത് ജോലിയാണ്, ഇപ്പോൾ സിനിമയാണെങ്കിൽ സിനിമ, നമ്മളുടെ അല്ലാതെ പ്രൊഫഷൻ ആണെങ്കിൽ അത്, അത് നമുക്ക് ആ നല്ല ദൃഢതയോടെ നമ്മൾ കറക്റ്റായിട്ട് നമ്മൾ ചെയ്യുക, ആ ഒരു സമർപ്പണം അവിടെ കൊടുക്കണം. അപ്പോൾ എനിക്ക് വായന ഭയങ്കര ഇഷ്ടമാണ്. ഞാൻ ഒരുപാട് ഐ മീൻ ഐ ലവ് ടു റീഡ്. എൻ്റെ അല്ലാതെയുള്ള ടൈമൊക്കെ കിട്ടിക്കഴിഞ്ഞാൽ ഐ ഓൾവേസ് റീഡ്.
അങ്ങനത്തെ ഒരു കാര്യമുണ്ട്. ആൻഡ് ദിസ് ഇസ് സംതിങ് ഇങ്ങനെ ഐ ടു ബി ഹിസ്റ്ററി. അപ്പോൾ ഓൾറെഡി പിന്നെ പോരാത്തതിന് ഞാനത് എടുക്കാനുള്ള കാര്യം അച്ഛനെ എന്നെ ബി ബി എയിൽ കൊണ്ട് ചേർക്കാനുള്ള പരിപാടിയില്ലായിരുന്നു. ആ പിന്നെ അപ്പോൾ ഞാൻ നോക്കിയപ്പോൾ ബാച്ചിലർ ഓഫ് ബിസിനസ് അഡ്മിനിസ്ട്രേഷൻ, കണക്കുണ്ടാവും, പണി തരും, ഐത് ഓടി രക്ഷപ്പെട്ടിട്ടാണ് ഞാൻ ഇവിടെ. പക്ഷേ എല്ലാവർക്കും എനിക്ക് ഇഷ്ടമായിരുന്നു. അതുകൊണ്ട് തന്നെ അച്ഛൻ ലീഗൽ പ്രൊഫഷൻ ആണ്, കണ്ടു പരിചയം കൂടി ഉണ്ടല്ലോ ആ ഒരു എക്സ്പോഷർ. തീർച്ചയായിട്ടും അതെ. ഞാൻ 2005 എൻറോൾ ചെയ്തതിൻ്റെ ശേഷം അച്ഛൻ്റെ ഒപ്പമാണ് ഞാൻ പിന്നെ പ്രാക്ടീസ് ചെയ്ത് കുറച്ച് കാലം. അത് കഴിഞ്ഞിട്ട് തന്നെ ഐ സ്പെഷ്യലൈസ്ഡ് ഇൻ കോർപ്പറേറ്റ് ലോ. അപ്പോൾ തന്നെ ഐ ഗോട്ട് ഇൻ ടു കോർപ്പറേറ്റ് കമ്പനീസ് ആൻഡ് ഐ വർക്ക് ഫോർ ലോങ്. അതൊക്കെ ഉണ്ട്. ഇപ്പോൾ ഒരു കൺസൾട്ടന്റ് എന്നുള്ള മോഡിലാണ്. എല്ലാവരുടെ മനസ്സിൽ നിറയെ സംസാരിക്കുന്ന, ഒരുപാട് തമാശകൾ പറയുന്ന, ഞങ്ങളെ എന്റർടൈൻ ചെയ്യിക്കുന്ന ഒരാളായിട്ടാണ് പ്രസീത ചേച്ചിനെ മനസ്സിൽ കാണുന്നത്. അപ്പോൾ ആളുകൾ അങ്ങനെ പ്രതീക്ഷിക്കുമ്പോൾ അത് ഡെലിവർ ചെയ്യാൻ പറ്റ, ഐ മീൻ അങ്ങനെയൊക്കെ എന്തെങ്കിലും ഇത് സംഭവിക്കാറുണ്ടോ? അല്ല, എന്നോട് പെട്ടെന്ന് വന്നിട്ട് നാല് തമാശ പറയാന്ന് പറഞ്ഞാൽ ഞാൻ പറയില്ല, ഞാൻ പറയാം എന്റെ പോക്കറ്റിലൊന്നും ഇല്ല തമാശ. കാരണം അത് പറ്റില്ലല്ലോ. ചിലപ്പോൾ ചില സിറ്റുവേഷൻസ് ആണ്, നമ്മൾ ചില കൂട്ടത്തിലൊക്കെ ഇരിക്കുമ്പോൾ നമുക്ക് ചിലപ്പോൾ മൂന്ന് രണ്ട് കൗണ്ടറൊക്കെ നമ്മളടിക്കും, അത്രയൊക്കെ ഉള്ളൂ. അല്ലാതെ നമ്മൾ ചീപ്പിക്കാൻ വേണ്ടി നമ്മൾ മനഃപൂർവ്വം അതിന് വേണ്ടി ഇറങ്ങിത്തിരിക്കുക, അല്ലെങ്കിൽ ഓ എല്ലാത്രയും പേരുള്ളതുകൊണ്ട് ഞാൻ ചിരിപ്പിക്കുന്ന ആളായതുകൊണ്ട് ഞാനത് അങ്ങനെ കാണിക്കണം എന്നുള്ള അങ്ങനത്തെ സംഭവം. മനോഹരമായിട്ടുള്ള സിനിമകളുടെ ഭാഗമാവട്ടെ, സിനിമകൾ ഉണ്ടാവട്ടെ, ഒരുപാട് പ്രതീക്ഷകളുണ്ട് ഈ പുതിയ പ്രൊഡക്ഷൻ കമ്പനിക്ക്. ഒപ്പം ചേച്ചിയുടെ ഈ പുതിയ വെഞ്ചറിന് എല്ലാവിധ ആശംസകളും. താങ്ക് യു സോ മച്ച്. Thank you, and thanks for your time also. Thanks a lot.